നമസ്കാരം. പുതുതായി 4 കോവിഡ് പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതോടെ ഉഞ്ചിയം പഞ്ചായത്ത് മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോണായി. ഇതേ തുടർന്ന് പഞ്ചായത്ത് അടച്ചു. പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന വെള്ളിക്കുളങ്ങര, അമ്പലപ്പറമ്പ്, കണ്ണൂക്കര, തട്ടോളിക്കര തുടങ്ങിയ പ്രധാന റോഡുകളാണ് അടച്ചത്. നിയന്ത്രണത്തിന്റെ ഭാഗമായി ആവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 10 മുതൽ 5 വരെയും ഇറച്ചിക്കട, മീൻകട എന്നിവ 7 മുതൽ 2 വരെയും മാത്രം പ്രവർത്തിക്കും. പ്ലസ് വൺ പ്രവേശനം കാരണം അക്ഷയ കേന്ദ്രങ്ങൾ 10 മുതൽ 2 വരെ പ്രവർത്തിക്കും. നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും നിർത്തിവയ്ക്കും. അതിനിടെ പയ്യോളി നഗരസഭയുടെ തീരപ്രദേശത്ത് കണ്ടെയ്ൻമെന്റ് സോണിൽ ബുധനാഴ്ച നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 57 വയസ്സുകാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 31-ാം ഡിവിഷനായ കുരിയാടിത്തറ പ്രദേശത്തിലാണ് ഇവർ താമസിക്കുന്നത്. അയനിക്കാട് അറബിക് കോളേജിൽ നടന്ന പരിശോധനയിൽ 187 പേരാണ് പങ്കെടുത്തത്. 23-ാം ഡിവിഷനായ ബജനമഠം നോർത്തിലും 34-കാരന് പോസിറ്റീവായി. 3 ദിവസം മുമ്പ് മംഗലാപുരത്ത് നിന്ന് വന്ന റെയിൽവേ ജീവനക്കാരനാണ്. ഇദ്ദേഹം ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച 20-ാം വാർഡ് ഡിവിഷനായ നെല്ലേരി മാണിക്കോത്ത് പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണായി. കീഴൂർ ടൗൺ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. ഇതോടെ നഗരസഭയിൽ 9 വാർഡുകൾ നിയന്ത്രിത മേഖലയായി. നിയന്ത്രണം ലംഘിച്ച് ആളുകൾ കൂട്ടം കൂടി നിന്നതിന് ടൗണിലെ ആചാര്യ മൊബൈൽ, അശോക ഫാർമസി, പേരാമ്പ്ര റോഡിലെ അശിൻ മൊബൈൽ ഷോപ്പ് എന്നിവയും ലൈസൻസ് ഇല്ലാതെ കച്ചവടം നടത്തിയ അയനിക്കാട് പള്ളിക്ക് സമീപത്തെ പച്ചക്കറിക്കടയും നഗരസഭാ ഹെൽത്ത് വിഭാഗം അടപ്പിച്ചു. അതേസമയം കോഴിക്കോട് കീം എൻട്രൻസ് പരീക്ഷ എഴുതിയ മണിയൂർ പഞ്ചായത്ത് സ്വദേശിയായ പെൺകുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കുട്ടി ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൌസിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ ചികിത്സയിലാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ കേന്ദ്രത്തിലാണ് പരീക്ഷ എഴുതിയത്. ഒപ്പം പരീക്ഷ എഴുതിയ മറ്റൊരു കുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇവരോട് ക്വാറന്റൈനിൽ പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. പിന്നാലെ വടകര ഗവൺമെന്റ് ആശുപത്രിയിൽ സ്രവ പരിശോധനയും നടത്തി. ഇതിലാണ് കോവിഡ് പോസിറ്റീവ് ആയത്. ഇതോടെ കഴിഞ്ഞ ദിവസം ഇവരെ കോഴിക്കോട്ടേക്ക് മാറ്റി. കൂടാതെ വേളത്ത് 4 പേർക്ക് കൂടി ബുധനാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചതോടെ ഒരു കുടുംബത്തിലെ 5 പേർ കോവിഡ് ബാധിതരായി. ജൂലൈ 12-ന് കോളിക്കുന്നിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കായക്കോടി തളീക്കര സ്വദേശികളായ 1 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ കുടുംബത്തിലെ 4 പേർക്കും വേളം ചോയിമഠത്തിലെ 53-കാരിക്കുമായിരുന്നു രോഗം സ്ഥിരീകരിച്ചിരുന്നത്. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ വേളം പഞ്ചായത്ത് അതീവ ജാഗ്രതയിലാണ്. രോഗം സ്ഥിരീകരിച്ച ചോയിമഠത്തിലെ സ്ത്രീയുമായി പ്രാഥമിക സമ്പർക്കത്തിലേർപ്പെട്ട 10 പേരുടെ കോവിഡ് പരിശോധനയിലാണ് അവരുടെ കുടുംബത്തിലെ 4 പേർക്ക് കൂടി രോഗം ബാധിച്ചതായി കണ്ടെത്തിയത്. അതിനിടെ രോഗം സ്ഥിരീകരിച്ചവരിൽ ഉൾപ്പെടുന്ന യുവാവ് വെള്ളിയാഴ്ച ചോയിമഠം പള്ളിയിൽ നടന്ന ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും വൈകുന്നേരം 4-നും 4:30-ക്കുമിടയിൽ കുറ്റ്യാടിയിലെ ഒരു പ്രമുഖ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുകയും ചെയ്തതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്ത 74 പേരോടും സൂപ്പർ മാർക്കറ്റിൽ ഇയാൾ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ജീവനക്കാരടക്കമുള്ള 150-ഓളം ആളുകളോടും നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂളിക്കുന്ന് അലമ്പോൾ വാർഡുകൾ നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണാണ്. കൊയിലാണ്ടി നഗരസഭയിൽ 8 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. നഗരസഭയിലെ 38-39 വാർഡുകളിൽ ബുധനാഴ്ച നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. 180 പേർക്കാണ് ടെസ്റ്റ് നടത്തിയത്. ഒരു കുടുംബത്തിലെ 5 പേർക്കും 2 ഓട്ടോ ഡ്രൈവർമാർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ബുധനാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊയിലാണ്ടി സ്വദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച കോമത്തുകരയിലുള്ള ഓട്ടോ തൊഴിലാളിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി MM ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയെത്തിയ 39-ാം വാർഡിലെ സ്ത്രീക്കും 38-ാം വാർഡിലെ 5 പേർക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇവരുമായി സമ്പർക്കത്തിലേർപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ 180 പേർക്കാണ് ബാഫക്കി തങ്ങൾ സ്മാരക മദ്രസയിൽ ആന്റിജൻ പരിശോധന നടത്തിയത്. ബുധനാഴ്ച രോഗം കണ്ടെത്തിയവരിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ ഏറെ സങ്കീർണകരമാവുമെന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നാട്ടുവാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.